ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആംബ്രോ. അപ്പൊ നമ്മുടെ എക്സ്പ്ലോർ വിത്ത് ആംബ്രോ എന്നുള്ള യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ക്യു എൻ എ, ഞാൻ ആദ്യമായിട്ടാണ് ക്യു എൻ എ ചെയ്യുന്നത്. എനിക്കത് എങ്ങനെ ചെയ്യുക എന്താണെന്നുള്ളതൊന്നും ഇപ്പോഴും അറിയില്ല. ഞാൻ നമ്മുടെ കുഞ്ചൂസിനോടും നമ്മളെ സുജിൻ ചേട്ടനൊക്കെ ഞാൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, അവർ പിന്നെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഞാൻ അവരോട് ചോദിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ്, ഇന്നലല്ല, ഇന്ന് രാവിലെ പുലർച്ചെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ക്യു എൻ എ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിലും ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ എൻ്റെ ഒരു ആസ്മി ക്വസ്റ്റ്യൻ ഇട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വീഡിയോ ആണെന്ന് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് സെയിം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ എടുത്തിട്ട് അതിനുള്ള ആൻസറാണ് ഞാൻ തരുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, പക്ഷേ ഒരുവിധം ആൾക്കാരൊക്കെ സെയിം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാല്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഗുയിസ് നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോവാം. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ സെയിം ചോദ്യങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻസ്റ്റയിൽ ഞാൻ ആസ്മി ക്വസ്റ്റ്യൻ ഇട്ടിരുന്നില്ല, അപ്പോൾ അവിടുന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് ചോദിച്ചിട്ടുള്ളത്, പേര് പറയണോ? കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അപ്പോൾ എല്ലാവരുടെയും പേര് പറയണോ? പേര് പറയണ്ട, ചോദ്യങ്ങൾ മതി അല്ലേ? ചോദ്യങ്ങൾ മതി, അതോ പേര് പറയണോ? പേര് പറയാം, ആ നല്ലത്, ഞാൻ ആർക്കും വിഷമാവണ്ട. പ്രീതി, ഉന്മേഷ് പ്രീതി. ലോക്ക്ഡൗൺ എങ്ങനെ പോകുന്നു ആംബ്രോ ചോട്ടെ? ലോക്ക്ഡൗൺ നന്നായിട്ട് പോകുന്നു. ഇതാ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക, ഉറങ്ങുക, ഉമ്മ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിത്തരെ കഴിക്കുക, ഇരിക്കുക, അത് തന്നെ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കണ്ടന്റ് എന്തെങ്കിലും ഐഡിയാസ് വരികയെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുക, അത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. Who was the last person who made you cry and why must replay please? മെഹബൂബ് അർഹ്മാൻ. അങ്ങനെ ഒരാൾ ഇല്ല, അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല. കരഞ്ഞത് എന്താ വെച്ചുകഴിഞ്ഞാൽ, ഇപ്പോൾ ലാസ്റ്റ് കോളേജ് ലൈഫ് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും പാടി ഇരുന്നിട്ടൊന്ന് ഭയങ്കര സെഡായി. ഞങ്ങൾക്കൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു, നൈറ്റ് ക്യാമ്പ് ചെയ്യുന്നു. അപ്പോൾ 3 വർഷം അടിച്ചു പൊളിച്ചതല്ലേ, അപ്പോൾ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും ആ ഒരു ടൈമൊക്കെ ആയ. ഇനി ബിലാൽക്ക, ഇക്കങ്ങൾ പൊളിയാണ്, മുത്താണ്, കരളാണ്, എൻ്റെ സ്വത്താണ്, മുത്ത് മണിയേ എജ്ജ് നമ്മളെ കൽബാണ്. ഓക്കെ, ഫ്രീ ടൈമിൽ എന്ത് ചെയ്യാനാണോ ഏറ്റവും ഇഷ്ടം? ഫ്രീ ടൈമിൽ അങ്ങനെ ഇന്നത് ചെയ്യാനൊന്നും ഇല്ല. എനിക്കങ്ങനെ ഫോട്ടോ എടുക്കുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് വീഡിയോ എടുക്കുക, റീൽസ് എടുക്കുക. ഞാൻ എൻ്റെ എടുക്കുന്നേക്കാൾ നല്ല, ഞാൻ എൻ്റെ കൂട്ടുകാരെ, എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ വീഡിയോസ് എടുത്തു കൊടുക്കും. അതൊക്കെയാണ് ഒഴിവ് സമയങ്ങൾ ചെയ്യാറ്. പിന്നെ തിന്നു, അത് പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെയാണ്. ഇക്ക എന്നെ കൊണ്ടു ചാനല്, ആ എന്തുകൊണ്ടാണ് ഇക്ക ചാനലിൽ എക്സ്പ്ലോർ വിത്ത് ആംബ്രോ എന്ന് പേരിട്ടത്? അത് ഞാനല്ല ഇട്ടത്, എൻ്റെ ബ്രദറാണ് ഇട്ടത്. എനിക്ക് ചാനലിൽ ഞാൻ തുടങ്ങണം പെട്ടെന്ന് ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ എന്താണ് ഇടേണ്ടതെന്ന് ഇങ്ങനെ കുറേ ആലോചിച്ചു. അപ്പോൾ പെട്ടെന്നാണ് എൻ്റെ ബ്രദർ പറഞ്ഞത് എക്സ്പ്ലോർ വിത്ത് ആംബ്രോ എന്നാക്കിക്കോ പറഞ്ഞു. എൻ്റെ ബ്രദറാണ് പേരിട്ടുന്നത്. അതിന് മുമ്പത്തെ ചോദ്യം ചോദിച്ചത് റെയിൻബോ കേട്ടോ, റെയിൻബോ, ഞാൻ റെയിൻബോ സ്വീറ്റി. പിന്നെ അടുത്ത ചോദ്യം ഷിഫ്ന സുബൈറാണ്, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആരാണ് പ്രേരിപ്പിച്ചത്? യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്രേരിപ്പിച്ചത് പറഞ്ഞാൽ കുറേ പേര് പ്രേരിപ്പിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും ഇങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുക, ഭയങ്കരമായിട്ട് ചള്ളിയടിക്കുക, കോമഡി അടിക്കുക, അപ്പം അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ കടയിൽ ഞാൻ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ വരുന്ന കസ്റ്റമേഴ്സിനോടൊക്കെ നന്നായിട്ട് സംസാരിക്കും, ഭയങ്കര ഫ്രീ ആയിട്ട് എല്ലാവരും നല്ല ബെസ്റ്റ് ഫ്രണ്ടാകും. ഞാൻ എനിക്ക് എല്ലാ എവിടെ പോയാലും എനിക്ക് ഫ്രണ്ട്സാണ്, സംസാരിച്ച് ഇങ്ങനെ കമ്പനി ആകും. അപ്പോൾ അങ്ങനെയാണ് മല്ലു ഫാമിലിയിൽ നമ്മളെ സുജിനെ ചാനൽ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മല്ലു ഫാമിലി ഇങ്ങനെ പൊന്തി വരുമ്പോൾ അവരുടെ 100K സബ്സ്ക്രൈബ് ആയപ്പോൾ ഞാൻ അവരുടെ ഒരു വീഡിയോയിൽ ഇൻട്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഫ്രണ്ട്സിനെ കാട്ടുന്ന ഒരു വീഡിയോ, അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ ഞാനാണ് ഇൻട്രോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് കുറേ പേര് പറഞ്ഞു ഷാവുൽക്ക് നന്നായിട്ട് ഇൻട്രോ ചെയ്തു, ആ പയ്യൻ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ തുടങ്ങിക്കൂടെ എന്നൊക്കെ പറഞ്ഞു. അതുവരെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഉണ്ടാകില്ല. പിന്നെ പെട്ടെന്ന് അങ്ങനെ അവർ പറഞ്ഞേക്കും, ഞാൻ അങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, ചാനൽ തുടങ്ങിയപ്പോൾ എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ വീട്ടുകാർ പറയാൻ തുടങ്ങി, എനിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ തുടങ്ങിയപ്പോൾ ബ്രദർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഫ്രണ്ട്സ്, എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ ചങ്കുകൾ, ഞാൻ ആരെയും പേരെടുത്ത് പറയണില്ല, നമ്മളെ സ്നേഹിക്കണ കുറേ കൂട്ടുകാരുണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ പറഞ്ഞു ഷാവിലെ തുടങ്ങിയപ്പോൾ രക്ഷപ്പെടും, അനക്കുമ്പോൾ നടക്കും, അനക്കാവുമ്പോൾ നടക്കും എന്നൊക്കെ പറഞ്ഞു കണ്ട് എന്നെ അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ തുടങ്ങിയതാണ് നമ്മൾ എക്സ്പ്ലോർ വിത്ത് ആംബ്രോ എന്നുള്ള യൂട്യൂബ് ചാനൽ. അൽഹംദുലില്ല, ഇപ്പോൾ അത്യാവശ്യം നല്ല എന്നെ സ്നേഹിക്കാൻ കുറേ ആൾക്കാരുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ എന്നാലും നമുക്ക് ഇനി ചാനലിൽ കിട്ടുമായിട്ട് മുന്നോട്ട് പോട്ടെ. അടുത്ത ചോദ്യം പോവാം. മിന്നാജിക്ക് നല്ല കോമഡിയാണ് ഇക്ക, എപ്പോഴും ഇങ്ങനെ തന്നെയാണോ അടിപൊളി ക്യാരക്ടർ? ശ്രീമോള്, ശ്രീമോള് ചോദിച്ചാൽ ഈ മിന്നാജിക്കാരനെ പറ്റിയിട്ടാണ്. മിന്നാജിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അടിപൊളിയാണ്, നല്ല കോമഡിയാണ്. കോമഡി പറഞ്ഞാൽ ഞങ്ങളെ കോമ്പെന്ന് പറഞ്ഞാൽ കോളേജിൽ ഭയങ്കര രസമാണ്. ഞങ്ങളുടെ കോമ്പെന്നല്ല, ഞങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്,
ഷഫീഖ്, ബിൻഷിൽ, സൽമാൻ, മുർഷിദ്, ഉനൈസ്, ഷെരീഫ്, മുബാറക്ക്, പിന്നെ എൻ്റെ ക്ലാസ്സിലെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കോളേജിൽ വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കുറേ പേരുണ്ട് കേട്ടോ. ഞാൻ ആരെയും പേര് പെട്ടെന്ന് മൈൻഡിൽ വന്ന കുറച്ച് ആൾക്കാരെ പേരാണ് പറഞ്ഞത്. അതുപോലെ മോനു, ഷാജാൻ, അജു, കുറേ പേരുണ്ട്. അതുപോലെ പെൺകുട്ടികളാകുമ്പോൾ ഇസ്മയ, ഭാഗ്യദേവ, ദൃശ്യ, റംസീന, അൻസി, താജു, അങ്ങനെ കുറേ ഉണ്ട്. ഹെന്ന, കുറേ പേരുണ്ട്. ആരെയും പേരെടുത്ത് പറയുന്നില്ല. ക്ലാസ്സിൽ ബസീറ, അങ്ങനെ കുറേ കുട്ടികളുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അവരൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ മിന്നാജും ഞാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കോളേജിൽ എപ്പോഴും അടിച്ചുപൊളി ടീമാണ്. ഞങ്ങൾ ഇപ്പോൾ എന്ത് ആർട്സ് ആയിക്കോട്ടെ, എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ, ഞങ്ങൾക്ക് മടി നടമാനൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ഫുൾ സ്റ്റേജിൽ നമുക്ക് ഒരു ഡാൻസിലേക്ക് പാട്ട് പാടുക, ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതവിടെ കളറാക്കും. അങ്ങനെയാണ് മിന്നാജും ഞാനും കമ്പനിയാണ്. മിന്നാജിന് അങ്ങനെയാണ്. അതാണ് മിന്നാജ്. നല്ലു ഫാമിലി ഗേള്, ഫാൻ ഗേള്. ഓ, നമ്മളെ ആരാധകരാത്രേ സന്തോഷം അറിയിക്കുകയാണ്. സമാൻക മേലാറ്റൂർ, അള്ളാ സമാൻക, നമ്മളൊക്കെ ഒന്ന് മെയിൻ്റ് ചെയ്യണോ അത്. പിന്നെ എന്താ സമാൻക്ക്, നിങ്ങളെ മെയിൻ്റ് ആയി, നിങ്ങൾ നമ്മളെ ചങ്കല്ലേ. ശ്രീമോളെ ചോദ്യം അടുത്തത്, ചേട്ടന് ലോവർ ഉണ്ടോ ഉണ്ടെങ്കിൽ നെയിം പറയുമോ. എനിക്ക് അങ്ങനെ ഒരു ലോവർ ഇല്ല. ലോവർ ഉണ്ടായിരുന്നു, ഒരു വൺ സൈഡ് ലോവർ ഉണ്ടായിരുന്നു. അവളൊക്കെ പോയി കല്യാണം കഴിഞ്ഞ് പോയി. ഒരു 3 വർഷത്തെ പ്രണയമായിരുന്നു. പ്രണയം എന്ന് പറഞ്ഞാൽ വൺ സൈഡ് ആയിട്ട്. എനിക്ക് ആ കുട്ടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു മുസ്ലിം കുട്ടി തന്നെ ആയിരുന്നു. ഞാൻ ഓപ്പൺ ആയിട്ട് പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ഞാൻ ആ കുട്ടിനെ കാണാൻ പോയിട്ട്. ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കാണുന്നത്. ഇഷ്ടമൊക്കെ തുറന്ന് പറഞ്ഞ് 3 വർഷം ഞാൻ പുറത്തൊക്കെ നടന്ന്, പക്ഷേ ആ കുട്ടി എടുത്തില്ല. വീട്ടിലെ കാരണം കുറച്ച് സീനായി. ഇപ്പൊ അവളുടെ കല്യാണം കഴിഞ്ഞ് അവള് പോയി. ഓക്കെ, ബ്രോക്ക് ഇതുവരെ തേപ്പ് കിട്ടിയിട്ടുണ്ടോ? നടാ പാത്തൂസോ, നാദാ പാത്തൂസോ, ഇല്ല തേപ്പ് കിട്ടിയിട്ടില്ല. പറഞ്ഞല്ലോ ഇതാണ് ഉണ്ടായിട്ടുള്ളത്. അവൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോയി. ബ്രോന്റെ ലൈൻ ഉണ്ടോ? ഇല്ല. അങ്ങനെ പിന്നെ അബൌട്ട് യുവർ ഫാമിലി, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്. മുഹസിൻ മെഹബൂബ്, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ വീട്ടിൽ ഉമ്മ, ഉപ്പ, പിന്നെ ഒരു ബ്രദറ്, പിന്നെ എനിക്കൊരു പെങ്ങളാണുള്ളത്. പെങ്ങൾ ഞാനും ട്വിൻസാണ്, ഇരട്ട കുട്ടികളാണ്. ഒരുമിച്ചാണ് പഠിച്ചതും. ആ ട്വിൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ, ഒരുമിച്ചിട്ട് തന്നെ. പിന്നെ എല്ലാം ഓക്കെ. അവളെ കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. ഞാനിതുവരെ അവളെ വീഡിയോ കാണിച്ചിട്ടില്ല. ഇൻഷാല്ലാ എന്തായാലും ഫാമിലി ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം. ഓക്കെ. പിന്നെ ഇക്കാക്ക് ജാഡ ഇല്ലാന്ന് ഇൻസ്റ്റയിൽ റീപ്ലൈ തന്നപ്പോൾ മനസ്സിലായി. കുഞ്ചു ചേച്ചിയും ആയുള്ള ഫ്രണ്ട്ഷിപ്പ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു? അനഗൂസ്, അത് കുഞ്ചു ചേച്ചിയുള്ള ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു നമ്മളീ മല്ലു ഫാമിലി സ്റ്റാർട്ട് ചെയ്ത മുതലാണ് കുഞ്ചു ചേച്ചിനായിട്ടുള്ള കട്ട ചങ്കായത്. അതിന് മുമ്പ് നാട്ടുകാരാന്നുള്ള ഒരു ആ ഒരു സൗഹൃദം ഉണ്ടാകുന്നു. അതായത് കാണുമ്പോൾ ചിരിക്കും, ചിലപ്പോൾ സംസാരിക്കും, അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ അധികം വലിയ ടച്ച് ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ കല്യാണമൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് ഞാനങ്ങൾ അവരോട് കമ്പനി ആയത്. പിന്നെ പാച്ചു ഫൈസ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ പ്ലാന്? ഡിഗ്രി കഴിഞ്ഞിട്ട് അങ്ങനെ എന്നെ പ്ലാനൊന്നുമില്ല. ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇൻഷാല്ലാ. അത് ഡിഗ്രി ഒന്ന് പാസ്സാവട്ടെ. ഡിഗ്രി പാസ്സാവട്ടെ എന്ന് പറഞ്ഞാൽ 6 സെമ്മിൻ്റെ എക്സാം ഇനി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ ഇനി വെയിറ്റ് ചെയ്യണത്. ഡിഗ്രി ഇപ്പോൾ ഫൈനൽ ഇയറാണ് ഞാൻ. 6 സെമ്മിൻ്റെ എക്സാം വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നതൊക്കെ മാറ്റി വെച്ച് ഡേറ്റൊക്കെ. അപ്പോൾ ഞാൻ അത് വന്നിട്ട് വേണം ശരിയാക്കാൻ. ഇക്കാട് സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താ? മഷാല്ലാ, റാഷിദ് ഒമറാണ്. റാഷിദേ, നീ പൊളിയാടാ. അല്ലെങ്കിൽ എൻ്റെ ചോദ്യം എനിക്ക് ഇഷ്ടമായത്, എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ വപ്പകർണന്മാരായിട്ട് ലുക്കുള്ള ആൾക്കാരാണ്. എൻ്റെ കാക്കുൻ്റെ ഉപ്പ, എൻ്റെ വലിയപ്പം, എല്ലാവരും ഭയങ്കര ലുക്കുള്ള ആൾക്കാരാണ്, എൻ്റെ അളാപ്പാർ. അപ്പോൾ ആ ഒരു സൗന്ദര്യം തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓ, ഷബാനു ഇബ്രു വില്യു മാരി മീ. പിന്നെ അല്ല, പിന്നെ എന്തിനാ മുത്തക്കാക്ക അവിടെ ജീവിക്കണത്? മിൻഹു, പിന്നെ അഞ്ജൂസോ തോന്നുന്നുണ്ട്. മിൻഹുവിനെ വെച്ച് നീ ഒരു വീഡിയോ കൂടെ ചെയ്യുമോ? പിന്നെ എന്താ, മിന്നാജിനെ വെച്ചിട്ട് ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ കോവിഡിൻ്റെ ഈ ഒരു പ്രശ്നം കാരണം നമുക്ക് എന്താ വെച്ചാൽ പുറത്തൊക്കെ ഇറങ്ങാനും എവിടെ ഇവിടെയും പോകാനും പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ മിന്നാജിനെ വെച്ചിട്ട് ഒരുപാട് വീഡിയോ നമുക്ക് ചെയ്യാണ്ട്. ആഷിക്ക് യുവർ ഏജ് എന്നെ കണ്ട എത്ര തോന്നും? ആഷിക്, എന്നൊക്കെ എനിക്ക് വയസ്സ് എന്ന് പറയുന്നത്, എനിക്ക് 23 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 6/11/97. ഓക്കെ, ഇക്കോ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ അടുത്ത ചോദ്യം നമ്മുടെ കുഞ്ചൂസിന്റെ, എന്നെ പറ്റി 3 വാക്ക് പൊക്കി പറയും. സുമുഖിയാണ്, സൽസ്വഭാവിയാണ്, അത്രയൊക്കെ മതി. കുഞ്ചു, എന്നെ പറ്റിയിട്ട് 3 വാക്കിലൊന്നും ഒതുങ്ങൂല. ഡിജി നമ്മൾ അത്രയും വേണ്ടപ്പെട്ട നമ്മളെ ചങ്കാണ്. ഞാൻ ഓവറായിട്ട് ഞാൻ എന്നെ പറ്റി പറയണില്ല, കാരണം ചിലവർക്ക് ഇവിടെ അസൂയാണ്. ആ ചേട്ടന് ട്വിൻസ് ആണ്, മറ്റാളുടെ പിക്ക് ഉണ്ടോ പ്ലീസ്? അക്സൂസ് ഇൻസ്റ്റയിലാണ്, അക്സൂസ് എന്നാണ് പേര്. ട്വിൻസ് തന്നെയാണ്, മറ്റാളുടെ ഫോട്ടോ അല്ല. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. പിന്നെ എപ്പോഴാണ് കല്യാണം കേൾക്കുന്നത്? ഓ, ഞാൻ അങ്ങനത്തെ ഒരു ചിന്ത ഇപ്പം എനിക്കില്ല. കാരണം ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ചിട്ട് ഇങ്ങനെ നടക്കാന്നുള്ളൂ. അല്ലാതെ കല്യാണത്തിൻ്റെ ഒരു ചിന്ത, അങ്ങനെ ഒരു മൈൻഡ് ഒന്നുമില്ല. വീട്ടുകാർ നിർബന്ധിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനങ്ങനെ ഒരു ഇതൊന്നും കാണിക്കണില്ല. ബ്രദറുണ്ട്, ഇൻഷാല്ലാ അവൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പതുക്കെ മതി എനിക്ക്, ഒരു ധൃതിയില്ല. ഫേവറേറ്റ് കളർ ഫൈന എം കെ. ഫേവറേറ്റ് കളർ എന്ന് പറയുന്ന അങ്ങനെ ഒരു കളറൊന്നുമില്ല. അതാ മെറൂൺ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്, നേവി ബ്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്, ബ്ലാക്ക്, വൈറ്റ്, ഹാഷ്, ഗ്രേ, അതൊക്കെ തന്നെയാണ്. അങ്ങനെ ഇന്ന കളറൊന്നുമില്ല, നമ്മൾ ഏത് കളറിടും. പിന്നെ യു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇൻസ്പയർ ആയത് മല്ലു ഫാമിലി ആണോ? ആ, അങ്ങനെയും പറയാം. പിന്നെ ഞാൻ പറഞ്ഞില്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ തന്നെയാണ്. അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷഹാന കേട്ടോ.
പിന്നെ 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 വീട്ടിൽ വീട്ടുകാരെ കുറിച്ച് രണ്ട് വാക്ക്, നമ്മുടെ വീട്ടുകാരെ കുറിച്ച് രണ്ട് വാക്കിൽ ഒതുങ്ങാൻ പറ്റുമോ നമുക്ക്? ഇല്ലല്ലോ, വീട്ടുകാരെ കുറിച്ചൊന്നും ഒരിക്കലും നമുക്ക് രണ്ട് വാക്കിൽ ഒതുങ്ങാൻ പറ്റില്ല. എൻ്റെ എല്ലാം, എൻ്റെ സ്ട്രെങ്ത് ആയിക്കോട്ടെ, എൻ്റെ സപ്പോർട്ടീവ് ആയിക്കോട്ടെ, ബെഡ് ആയിക്കോട്ടെ, പെരക്കാരൻ ആണ് നമ്മളെ മെയിൻ. അത് കേട്ടിട്ടുള്ളൂ വേറെ ആരും. മച്ചാനെ സുജിൻ ബ്രോയെ പ്രാങ്ക് ചെയ്യുമോന്ന്? പിന്നെന്താ, സുജിൻ ഇട്ടൊരു നല്ലൊരു പണി വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യും. സുജിൻ എടുത്ത് നമുക്ക് നല്ലൊരു കൊട്ട് കൊടുക്കണം. സുജിനെ പ്രാങ്ക് ആയ വല്ല ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സൂപ്പർ ചാനലാണ്, ഓക്കെ, ചാനൽ സൂപ്പറാണ്, താങ്ക് യു. ഗേൾഫ്രണ്ടിൻ്റെ നെയിം പറയണം, മല്ലു ഫാമിലി ഗേളാണ് പറഞ്ഞിട്ടുള്ളൊരു ഫാൻ ഗേള്. അങ്ങനെ ഗേൾഫ്രണ്ട് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഇന്ന ഫ്രണ്ട് എന്നൊന്നുമില്ല, എനിക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ബോയ് ഫ്രണ്ട്സും ഉണ്ട്. എനിക്ക് കൂടുതൽ ഫ്രണ്ട്സാണ്, ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ ഡെയിലി ഓരോ ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടാവും. അത് അങ്ങനെ ഒരു സംഭവമാണ്. ഞാൻ ഒരാളിപ്പോൾ എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കണമെന്നില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ട് സംസാരിച്ചിട്ട് കമ്പനിയാവും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ, സംസാരിക്കും, നന്നായിട്ട് സംസാരിക്കും. അത് പറയുന്ന ആളായിക്കൊന്നും അറിയാത്ത ആളായാലും ഞാൻ സംസാരിക്കും. പിന്നെ 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 എന്താ, ചേട്ടൻ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, ഇതുവരെ എത്തിയത് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് കഷ്ടപ്പാടൻ എന്നതിൽ കൂടുതലുള്ളത്, കാരണം നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടണോ അത്രത്തോളം നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവും. ഇപ്പോൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 8 വർഷത്തോളമായിട്ട് ഞാൻ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കോളേജിലെ ഫീസ് ആയിക്കോട്ടെ, സ്കൂളിലെ ഫീസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സിൻ്റെ പൈസ ആയിക്കോട്ടെ, എൻ്റെ വണ്ടിയിൽ എണ്ണ അടിക്കുന്ന പൈസ ആയിക്കോട്ടെ, മൊബൈൽ റീചാർജ് ആയിക്കോട്ടെ, ഞാൻ വീട്ടിൽ നിന്ന് ഒരു രൂപ ദൂരം മേടിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ആവണം നിങ്ങളും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന മക്കളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ മാക്സിമം ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ അവർക്ക് അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ നമ്മൾ ഒരിക്കലും പിന്നെ, കാരണം ആൾക്കാർ ഓരോന്ന് പറയണ കിട്ടില്ലേ, പൂത്തളം പോകുന്നില്ലാന്നൊക്കെ പറഞ്ഞത്, അപ്പോൾ അതിനുള്ള എവിടെ നിന്ന് വരുത്തരുത്. നമുക്ക് പടച്ചവനോട് ആരോഗ്യത്തിന് ആയുസിനും ദുവാ ചെയ്യാം, ആരോഗ്യ ആയുസ് ഉണ്ടാകാൻ വേണ്ടി പറയാം. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണോ അത് തിരഞ്ഞെടുക്കുക, അതിൽ ചെയ്യുക. അല്ലാതെ വീട്ടുകാരെ നിർബന്ധിച്ചിട്ടൊന്നും നിങ്ങൾ ഓരോന്നും ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താ ചെയ്യുക അത് ചെയ്യാം. ഓക്കെ, കുഞ്ചു ചേച്ചിനാണോ പൊന്നു ചേച്ചിയാണോ ഇഷ്ടം? ഫത്തിമ ചോദിച്ചിട്ടുള്ളത്, അതിപ്പോൾ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ചു ചേച്ചിനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പൊന്നു ചേച്ചിക്ക് ഇഷ്ടമാവും, പൊന്നു ചേച്ചിനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുഞ്ചു ചേച്ചിക്ക് ഇഷ്ടമാവും. രണ്ടാളും എനിക്ക് ഒരേപോലെയാണ്, ഭയങ്കര ഫ്രണ്ട്സാണ് രണ്ടാളും. ഞാൻ എപ്പോഴും പോകുമ്പോഴും കോൺടാക്ട് ചെയ്യും, തല്ലൂടും മുകൃതിയായിട്ടും ഒക്കെ ചെയ്യും. രണ്ടാളും നമ്മളെ ചങ്കുകളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ കൂടുതൽ സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല. അക്ഷയജിത്ത്, സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് അഭിമാനം തോന്നിയ നിമിഷം? സ്വന്തമായിട്ട് ചെയ്തിട്ട് അഭിമാനം തോന്നിയ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്വന്തമായിട്ടല്ല, ഞങ്ങൾ കൂട്ടുകാരായിട്ട് ചെയ്തൊരു സംഭവമാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് NSS വർക്ക് ചെയ്തിരുന്നു, NSS വളണ്ടിയർ ആയിരുന്നു, NSS യൂണിറ്റ് സെക്രട്ടറി ഒക്കെ ആവാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ഞങ്ങളെ യൂണിറ്റിൽ 50 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ജൂനിയേഴ്സ് 50, ഞങ്ങൾ 50, ഞങ്ങളുടെ സീനിയേഴ്സ് 50, അങ്ങനെ 150 പിള്ളേരും പാടെ ചേർന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാവപ്പെട്ടൊരു കുടുംബത്തിന് ഞങ്ങൾ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഫണ്ട് കളക്ഷനൊക്കെ ഞങ്ങൾ തന്നെ ആയിരുന്നു, ബക്കറ്റ് പിരുത്തിട്ട് ടൗണിൽ പിരിച്ചിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് ഗെയിംസ് വെച്ചിട്ടുണ്ട്, ഒരുപാട് ടാസ്ക് വെച്ചിട്ടുണ്ട്, കുറേ ആൾക്കാരെ പോയിട്ട് കൈ നീട്ടിയിട്ടുണ്ട്, കുറേ ഭാര ഇതെന്ന് ചീത്ത കിട്ടിട്ടുണ്ട്. നമ്മളൊരു സഹായത്തിനൊക്കെ പോയി ഓരോ വീട്ടിലും വന്ന് ചോദിക്കുമ്പോൾ ആ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് മോശപ്പെട്ട സംസാരമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറ്റിക്കാനല്ലേ, നിങ്ങൾ നിങ്ങൾക്ക് ചിലവിന് വേണ്ടിയിട്ട് നുണ പറയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനത്തെ അനുഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരുപാട് പേര് ഞങ്ങളെ തളർത്താൻ നോക്കിയിട്ട് ഞങ്ങൾ ആ വീടിൻ്റെ പണി കംപ്ലീറ്റ് ആക്കി, ഞങ്ങൾ ആ വീടിൻ്റെ താക്കോൽദാനം അടിപൊളിയായിട്ട് ഗ്രാൻഡ് ആയിട്ട് നടത്തി. ആ വീടിൻ്റെ താക്കോൽ അവരുടെ ഫാമിലിയുടെ ഉമ്മാൻ്റെ കണ്ണിൽ, ഉമ്മാക്ക് കൊടുക്കുമ്പോൾ ഉമ്മാൻ്റെ കണ്ണിലുള്ള സന്തോഷം സങ്കടം നമുക്കൊന്നും വേണ്ടെങ്കിലും ഇപ്പോൾ ലൈഫിൽ എവിടെ എത്തിയിട്ടില്ലെങ്കിലും ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാവും നമുക്ക്, അതന്നെ ഭയങ്കര ധാരാളമാണ്. അതിൽ നല്ല അഭിമാനമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ, കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, കാരണം വീടിൻ്റെ കംപ്ലീറ്റ് പണി ഞങ്ങൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റേ കല്ല് പൊറുക്കാനായിക്കോട്ടെ, സിമെൻ്റ് കയറ്റാനായിക്കോട്ടെ, ടൈൽസ് കയറ്റാനായിക്കോട്ടെ, ഓ കംപ്ലീറ്റ് തറപ്പണിയായിക്കോട്ടെ, ഒക്കെ ഞങ്ങൾ സ്റ്റുഡൻസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീട്ടുകാർ നമ്മുടെ ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മൾ കോളേജിൽ നമ്മൾ ഇങ്ങനത്തെ സംഭവത്തിലൊരു വളണ്ടിയറായിട്ട് ഫ്രണ്ട്സും എല്ലാവരും പാടെ ഇരുന്നിട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര രസമാണ്. അപ്പോൾ അതിലൊക്കെ ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് NSSനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള നാഷണൽ സർവീസ് സ്കീം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ്? അഞ്ചൂസ് കുഞ്ചൂസ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ട്, കോളേജ് ലൈഫ് മിസ് ചെയ്യുന്നുണ്ട്, പിന്നെ അതൊക്കെ തന്നെ ട്രിപ്പ് മിസ് ചെയ്യുന്നുണ്ട്. എവിടേക്കും പുറത്തൊക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ, യാത്ര ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ യാത്രകളൊന്നും പോയിട്ടൊന്നുമില്ല, പക്ഷേ ഇപ്പൊക്കെ നമ്മൾ ഈ ഇൻസ്റ്റയിലും മറ്റും വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കും ഇങ്ങനെ പുറത്ത് പോകാനൊക്കെ ഒരു ആഗ്രഹം, അത്രേ ഉള്ളൂ. പിന്നെ കുഞ്ചൂസിനെ കുറിച്ച് എന്താ അഭിപ്രായം? കുഞ്ചൂസിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു, അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എന്താണ് ജോലി എന്നോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടെക്സ്റ്റൈൽസ് ജെൻസ് വെയറിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ കയറിയതാണ് ഒരു പാർട്ട് ടൈം ജോബ് ഒരു ഷോപ്പിൽ. അവിടെ തന്നെ പിന്നെ അങ്ങനെ പോയി 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 അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെരിന്തൽമണ്ണ ക്ലാരസ് എന്ന് പറഞ്ഞ ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ വന്ന് കോളേജ് പഠിക്കാൻ ആഗ്രഹത്തോടെ പിന്നെ ഞാൻ അവിടെ വന്നു അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഇത്രയൊക്കെ തന്നെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കണുള്ളൂ. എത്ര ഏജ് കാണിക്കും? ഏജ് 23 അത്ര ഉള്ളൂ. പെരുന്നാൾ കൂടുതൽ മിസ് ചെയ്ത് എന്താ നല്ല മിസ് ചെയ്തിട്ട് അങ്ങനെ ഇന്നതൊന്നുമില്ല, കാരണം പെങ്ങന്മാരും കുട്ടികളൊന്നും വന്നില്ല, അതൊരു ചെറിയ മിസ്സിങ് ആയി തോന്നി. സബ്സ്ക്രൈബ്സിനോട് എന്താ പറയാനുള്ളത്? യൂസർ ഡിവോ ഈ സബ്സ്ക്രൈബ്സിനോട് എന്താ പറയാനുള്ളത്? എൻ്റെ സ്നേഹം, എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങളോട്. എൻ്റെ കുട്ടികളാണ് എൻ്റെ എല്ലാം, എൻ്റെ ചങ്കുകളാണ് നിങ്ങളെല്ലാം. അബിലാഷിക്കാരുടെ ക്യാരക്ടർ പൊളിയാണ്. താങ്ക്സ് സർ മുത്തുമണി. പിന്നെപ്പോ എന്താ അങ്ങനെയൊന്നുമില്ല. പട്ടാമ്പി വന്നാൽ നിങ്ങളെ കാണാൻ പറ്റുമെന്ന്, പട്ടാമ്പി വന്നാൽ നമുക്ക് എന്തായാലും കാണാം, ഞാൻ അല്ലെങ്കിൽ അങ്ങോട്ട് വരാം. പക്ഷേ ഈ ഒരു കോവിഡിൻ്റെ പ്രശ്നമായിട്ട് നിങ്ങൾ ആരും പുറത്തൊക്കെ ഒന്നും ഇറങ്ങണ്ട, എല്ലാവരും വീട്ടിലേക്ക്. ഓക്കെ, ആംബ്രോൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണ്? ഐഷ ഫ്രെയിം. അങ്ങനെ വലിയ ഡ്രീം എന്ന് പറയാനൊന്നുമില്ല, നന്നായി കണ്ടാൽ മതി എന്ന് പെരക്കാർ എപ്പോഴും പറയും. അപ്പോൾ ഏത് വിധത്തിലാണല്ലോ നന്നായി മതി, അത്രേ ഉള്ളൂ ഇന്ത്യ ആഗ്രഹം. പിന്നെ എന്താണ്? ലിജി ജോസഫ്, ഒരു യൂട്യൂബർ വ്ളോഗർ ആയതിൽ താങ്കൾ ഹാപ്പിയാണോ? എന്താണ്, എന്ത് അച്ചീവ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഞാനൊരു യൂട്യൂബർ ആയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ഈ ഒരു വ്ളോഗ്, യൂട്യൂബ്, ഇങ്ങനെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി, നല്ലൊരു സ്നേഹത്തോടെ കുറേ ആൾക്കാർ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ഈ ഒരു നിലയിലെത്തി. ഇതിൽ തന്നെ ഒന്നുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണം, അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. അപ്പോൾ അതിൽ ഭയങ്കര അഭിമാനം കൊള്ളുന്ന ഒരാൾ തന്നെയാണ്, കാരണം ഇപ്പോൾ തമാശക്കാണെങ്കിലും ചില ആൾക്കാർ നമ്മളെ പീറെടുക്കു പോകുമ്പോഴടക്കം ആ പോണ യൂട്യൂബർ, ഇതാ പോണ യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, കാരണം കളിയാക്കാനാണെങ്കിലും അങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചാണ്, അങ്ങനെ ഒരു വിളി ഞാൻ ആഗ്രഹിച്ചാണ്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. സുജിനി മമ്മാലിക്ക് ഇട്ടിട്ട് പ്രാങ്ക് ചെയ്യുന്നു, പിന്നെന്താ നിങ്ങൾ പറഞ്ഞോളി, നമുക്ക് എങ്ങനത്തെ പ്രാങ്ക് വേണമെങ്കിലും കൊടുക്കുക, ഒരു രക്ഷയില്ല. ഇക്ക യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം എന്താണ്? ബിൻഷിൽ അങ്ങനെ അങ്ങനെ ആഗ്രഹമില്ല. ബിൻസില് ഏജ് എന്നോട് പറയുന്നില്ലേ, ഏജ് തുടങ്ങി അടിപൊളിയാവുന്ന, അങ്ങനെ ഇജ് അൻ്റെ വാക്കിൻ്റെ പുറത്ത് ഞാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പം എന്താ റാഷിദ് ആംബുലത്ത് സുഹൈറിനെ പറ്റി എന്താണ് അല്ല ആംബുലത്ത് സുഹൈറിനെ ഇജെന്താ എൻ്റെ ചാനലിൽ കാണിക്കാത്തത്? ആംബുലത്ത് സുഹൈർ വേറെ ലെവലാണ്, ഓപ്പം ഭയങ്കര ബിസിനസ്മാനാണ്, ഒന്ന് നാട്ടിൽ കിട്ടാനേ അല്ല, അതുകൊണ്ടാണ്. പിന്നെ മിഞ്ചപ്പനെ കുറിച്ച് രണ്ട് വാക്ക് ചോദിക്കും ഷാ വിളിക്കാം, അതാരാ ചോദിക്കണമെന്നറിയോ? മിഞ്ചപ്പൻ തന്നെയാണ്, ആ ചെറ്റയാണ് ചോദിക്കുന്നത്. മിഞ്ചപ്പനെ കുറിച്ച് പറയാനാണെങ്കിൽ മിഞ്ചപ്പന് എനിക്കങ്ങനെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല അവൻ, അവന് ഭയങ്കര ഇഷ്ടമല്ല, അവന് ചെറ്റയാണ് അവന്. ഞാൻ വെറുതെ പറയട്ടെ, എൻ്റെ കുട്ടി എൻ്റെ ഭയങ്കര കട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ്, നമ്മളെ കട്ട ചങ്കാണ്. അപ്പോൾ പിന്നെ ഇനി ഓനെ പറ്റിയിട്ട് ഞാനൊന്ന് കൂടുതലായിട്ട് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാനും അവനും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇൻസ്റ്റയിൽ ഇത്രയേ ഉള്ളൂ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറയും, എക്സ്പ്ലോർ വിത്ത് ആംബ്രോ എന്നുള്ള ചാനലിലല്ല, മല്ലു ഫാമിലിയിൽ നിന്നെ കണ്ടിട്ട് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഭയങ്കര സന്തോഷം. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, റംല മൊയ്തീനാണ് തോന്നുന്നുണ്ട്, ആ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എങ്ങനെയായിരിക്കണം? അങ്ങനെ കെട്ടാൻ പോകുന്ന പെൺകുട്ടിനെ കുറിച്ചിട്ട് അങ്ങനെ വലിയ സങ്കല്പങ്ങളൊന്നുമില്ല, പടച്ചോറ് എന്തായാലും നമുക്ക് ഒരുത്തിന് ഏകിയിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അവളെ തന്നെ ഉള്ളു ഇനി എങ്ങനെ കറങ്ങി തീരുന്നാലും കിട്ടുക. അപ്പോൾ പിന്നെ ഒരു സങ്കല്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിറ്റുവേഷനും സാഹചര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് ഒപ്പം ജീവിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. പിന്നെ അങ്ങനെ ഭംഗി അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല, അത്ര നല്ല ലുക്ക് വേണം അല്ലെങ്കിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊന്നുമില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകാനുള്ള ഒരു ആളായിരിക്കണം. പിന്നെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാവണം, എൻ്റെ എല്ലാ മണ്ടത്തരങ്ങളും കൂട്ടു നിൽക്കുന്ന ഒരാളാവണം. നിങ്ങളെന്തിനാ ഇങ്ങനത്തൊക്കെ ചോദിക്കണം, ഞാൻ അങ്ങനത്തെ ഒന്നും ചിന്തിക്കണമെന്നല്ല, നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ഇന്നെ ആകെ നാണായി. കടക്കോറെ ആൾക്കാർ ചോദിച്ചിട്ട് അതാണ് ഭാവി വധുവിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അങ്ങനെ ഒന്നുമില്ല, അങ്ങോട്ട് പോട്ടെ, വടച്ച് ഏതെങ്കിലുമൊക്കെ തരും, അതിൻ്റെ പണി ജീവിച്ചെന്നെ, എന്നിട്ടാണ് മരിച്ചത്. ലവ് മാരേജ് ആയിരിക്കോ ഓർ അറേഞ്ച് മാരേജ് ആയിരിക്കോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും കല്യാണം കേൾക്കണം, അതിപ്പോൾ അറേഞ്ച് ആയാലും ലവ് ആണെങ്കിലും അറേഞ്ചിനാണ് കൂടുതൽ താല്പര്യം. ലവിനങ്ങനെ താല്പര്യം ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല, പിന്നെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി ആവണം അത്ര ഉള്ളൂ. അതിപ്പോൾ ലവ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും പെരക്കാരും ഉമ്മ ഉപ്പ അതുപോലെ എൻ്റെ പെങ്ങൾ എൻ്റെ കാരണവർ ബാക്കി എൻ്റെ ഫാമിലി അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണോ അത്ര ഉള്ളൂ, അങ്ങനെയൊക്കെ തന്നെ അല്ല വേറെ ഒന്നുമില്ല. അതിപ്പോൾ ഏതാണല്ലോ ഞാൻ കല്യാണം കഴിക്കുമോ? പിന്നെ
എല്ലാവർക്കും ഫാമിലിക്ക് സുഖല്ലേ? എല്ലാവർക്കും സുഖാട്ടോ. എന്റെ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും സുഖമാണ്. പബ്ലിക്കിൽ പോയിട്ട് ചെയ്ത പരിപാടി നന്നായിരുന്നു. പാട്ട് കാക്കേ കാക്കേ കൂടെ ഇവിടെ. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനിയും പബ്ലിക്കായിട്ടുള്ള ഒരുപാട് വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ കോവിഡിന്റെ ഒരു പ്രശ്നം ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തട്ടാ. പിന്നെന്താ, പിന്നെ എല്ലാവരും ആംബ്രോ പൊളിയാണ്, മുത്താണ്, ക്യാരക്ടർ ഇഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ്. എനിക്ക് സുജിൻ ഒരു വയസ്സാണ് ചോദിച്ചിട്ടുണ്ട് ഒരാൾ. എനിക്ക് സുജിൻ ഒരു വയസ്സല്ല, സുജിൻ എന്നെക്കാളും 2 വയസ്സെങ്ങാണ്ട് കൂടും. പിന്നെന്താ, ഹോം ടൂർ കാണിക്കുമ്പോൾ പിന്നെന്താ, തീർച്ചയായിട്ടും ഇൻഷാല്ലാ എന്തായാലും ഞാൻ എൻ്റെ ഒരു വീട് നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം. നിങ്ങൾ ആകെ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീടിൻ്റെ ഈ ഒരു സിറ്റൗട്ടും എൻ്റെ വീടിൻ്റെ കുക്ക് ചെയ്യുന്ന അടുക്കളുടെ ഭാഗവും. അത് മാറി എൻ്റെ വീടിൻ്റെ മൊത്തം ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം ഇൻഷാല്ലാ വരുന്നുണ്ട്. കട്ട വെയിറ്റിംഗ് ചെയ്തിരുന്നോളി, ഞാനിതാ 2 ദിവസത്തിനുള്ളിൽ ഇൻഷാല്ലാ ഞാൻ ശരിയാക്കി തരാം കേട്ടോ. പിന്നെ ഫാമിലി, ഫാമിലിനെ കാണിക്കാം. പിന്നെ അതുപോലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട്. ഒക്കെ ഞാൻ അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെറുതെ ഒരു വീഡിയോ ചെയ്യണേക്കാൾ നല്ലത് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ഒന്നുകൂടി ഫണ്ണി ആയിട്ട് നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ തന്നെ തമാശ തോന്നുന്ന അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ ഇൻഷാല്ലാ വെയിറ്റ് ചെയ്യാം. ഷാവുൽ ആംബ്രോ ലൈഫിൽ ഏറ്റവും കൂടുതൽ സങ്കടം നേരിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അതുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ നമുക്ക് ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് സിറ്റുവേഷനൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ ഇന്ന സിറ്റുവേഷന് ഇന്ന കാരണം എന്നൊന്നുമില്ല. സങ്കടം വരുന്ന ഒരാളനെയാണ്, പെട്ടെന്ന് സങ്കടം വരും. അപ്പം ആരെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും മനസ്സ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ, പെട്ടെന്ന് മനസ്സ് തട്ടുന്ന എന്തെങ്കിലും പറഞ്ഞാലൊക്കെ നമുക്ക് വിഷമമാവും. പിന്നെ അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, വേറെ ആരായിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, നമുക്ക് നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരാൾ നമ്മളെ എന്തെങ്കിലും മോശമായിട്ട് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തിക്കുന്ന പെട്ടെന്ന് കാര്യം. പിന്നെ അങ്ങനെ മാത്രമല്ല സിനിമയെ കണ്ട കാര്യം ഞാൻ, അത് ഭയങ്കര രസമാണ്. സിനിമ കണ്ടാലോ അല്ലെങ്കിൽ പെട്ടെന്ന് വല്ല സെൻഡി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലൊക്കെ ഞാൻ പെട്ടെന്ന് കാര്യം, പെട്ടെന്ന് കണ്ണിൽ വള്ളന്നറിയും. ഇപ്പോൾ പെരയിലൊക്കെ ചിലപ്പോൾ, പെരയിലല്ല, കോളേജിൽ ചെക്കന്മാരെ കൂടെയൊക്കെ പുറത്തു നോക്കിയിരിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാം ഞാൻ പെട്ടെന്ന് കാര്യം എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ വല്ല സെൻഡി സിനിമ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല സീനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തിയേറ്ററിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ചെക്കന്മാർ ആ സീന് വന്നാൽ നേരം എന്നെ അങ്ങനെ നോക്കും. അപ്പോൾ അവന്മാരൊക്കെ അങ്ങനെ കളിയാക്കും, കരയും. കരച്ചിൽ വന്ന മനുഷ്യന്മാരല്ലേ കരയണം, അല്ലാതെ കരയാതിരിക്കും ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ചിരിച്ചാൽ പോകുമ്പോൾ ചിരിച്ചണം, കരയാൻ പോകുമ്പോൾ കരയണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. കാരണം പിന്നെ ആദ്യമായിട്ട് ചെയ്യണോണ്ട് അതിൻ്റെ കുറച്ച് പോരായ്മകളും പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ കുറേ ആൾക്കാരെ പേര് പറഞ്ഞിട്ടൊന്നുമില്ല, പറഞ്ഞിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു പോകല്ലേ, ഒരുപാട് ടൈമായി. അപ്പോൾ ഇൻഷാല്ലാ ഇപ്പോൾ ഒരു ബേസിക്കലുള്ള കുറച്ച് ഐഡിയകൾ കിട്ടി. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് പിന്നൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് അവസരം തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻഷാല്ലാ എന്തൊക്കെ ചോദിക്കാൻ അറിയാനോ ആഗ്രഹങ്ങളിൽ വെച്ചാൽ നിങ്ങൾ എന്തായാലും ചോദിക്കാം. അപ്പോൾ ഇന്ന് ഇത്ര തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും മാനസികമായിട്ട് വിഷമാവേ, ഞാൻ പേര് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ പേര് വായിച്ചില്ല എന്നൊക്കെ അങ്ങനെ എന്തൊരു തോന്നുന്നു, നിങ്ങൾ ഒരിക്കലും മനസ്സിൽ വെക്കരുത്. കാരണം പെട്ടെന്നുള്ള ഇതായതുകൊണ്ട് കയ്യിൽ നിന്ന് പോയതാണ്. അപ്പോൾ നിങ്ങൾ ആരും മനസ്സിൽ വെക്കരുത്. കാരണം നമുക്ക് ഇൻഷാല്ലാ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം തരാം. അപ്പോൾ ആരും മനസ്സിലൊന്നും വെക്കരുത്. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ചിലപ്പോൾ ആരെയൊക്കെ എന്തെങ്കിലും പറ്റിയിട്ട് പറയുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക, അതൊക്കെ ഒരു തമാശയൊക്കെ എടുക്കുക. വേറെ ആരും ഒന്നും കാര്യമൊക്കെ ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ആരെയും പറ്റി പറഞ്ഞില്ല എന്നുള്ളൊരു തോന്നലൊന്നും വേണ്ടെന്ന് പറയാം. കാരണം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. അപ്പോൾ ആദ്യമായിട്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു തെറ്റും ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. ഈ മീശയെ കണ്ടാണ് ഇറങ്ങിയിരുന്നത്, ബാർബർ ഷോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അതാണ് ഈ താടിയൊക്കെ ഇങ്ങനെ വളർന്നു കിട്ടി, മുടിയൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ പിന്നെ വല്ലാതെ ഇനി വിളിച്ചു നിട്ടണല്ലേ, നമ്മളന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, കൊറോണയുടെ പുറത്ത് കറങ്ങായിരിക്കുക, മാസ്ക് എപ്പോഴും ഉപയോഗിക്കുക, സാനിറ്റൈസർ ഇട്ട് കൈ കഴുകുക, ഛേ സാനിറ്റൈസർ ഇട്ട് കൈ മുത്തേക്കുക, സോപ്പ് എന്തെങ്കിലും ഇട്ടിട്ട് കൈ കഴുകുക. പുറത്ത് കറങ്ങുമ്പോൾ തന്നെ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക, എല്ലാവരും ഫാമിലിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക, എല്ലാവരും പരസ്പരം സ്നേഹിക്കുക. അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഇനി കൂടുതലായിട്ട് വിളിച്ച് നിട്ടണല്ലേ, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ പുതിയ വീഡിയോക്ക് വേണ്ടി നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക. നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരാൾക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഓവറായിട്ടൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി. ഓക്കെ, ടാറ്റ, ബൈ ബൈ.